ാണ് ആ കുട്ടിക്ക് റിസൾട്ട് വരാറാവുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ഭക്ഷണമില്ല ആ കുട്ടി ഉറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ മെജോറിറ്റി ഓഫ് ഞങ്ങളുടെ പോസ്റ്റുകളായാലും വീഡിയോകളായാലും അതിൻ്റെ ഒക്കെ കമൻസ് ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അതിനുള്ള റിപ്ലൈസ് കൊടുക്കും അപ്പം നിങ്ങൾ പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ആറായിരം സീറ്റ്സേ ഉള്ളൂ അതിൽ ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാർ സി നിങ്ങൾ മനസ്സിലാക്കി ഒരു കോമ്പറ്റീറ്റീവ് വേറെ ഒരുപാട് കോഴ്സുകളുണ്ട് എന്തുകൊണ്ട് അതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല ഇത് ആക്ച്വലി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത അവരുടെ ഒന്നും എന്താണ് പോസ്റ്റിന് താഴെ വന്ന് കമന്റ് ഇട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ നല്ല ഹായ് ഡിയർ സ്റ്റുഡൻസ് ഇന്നലെ നമ്മളുടെ ഫേസ്ബുക്കിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതൊരു പോസ്റ്ററാണ് ഒറ്റ റിപ്പീറ്റിൽ തന്നെ നിങ്ങൾക്ക് നീറ്റ് നേടാം അല്ലെങ്കിൽ ജെയ് നേടാം എന്നായിരുന്നു അതിന്റെ കണ്ടന്റ് അപ്പം ഇത് വർഷങ്ങൾ കളയാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നല്ലൊരു മെഡിക്കൽ കോളേജിലും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലും കയറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു പോസ്റ്റർ അവിടെ പോസ്റ്റ് ചെയ്യുകയും അതിൻ്റെ താഴെ ഞങ്ങൾ മെജോറിറ്റി ഓഫ് ഞങ്ങളുടെ പോസ്റ്റുകളായാലും വീഡിയോകളായാലും അതിൻ്റെയൊക്കെ കമൻസ് ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അതിനുള്ള റിപ്ലൈസ് കൊടുക്കാറുണ്ട് ഇപ്പം നല്ല കമൻസ് ആണെങ്കിൽ വി ആർ ഹാപ്പി ടു ഹിയർ ദാറ്റ് നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കാറുണ്ട് അവരുടെ കൺസേൺസ് പറയുന്നതിനൊക്കെ ഞങ്ങൾ റിപ്ലൈ കൊടുക്കാറുണ്ട് സോ അങ്ങനെ ഇന്നലെ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ കണ്ട ഒരു കാര്യം ഞങ്ങളുടെ ഈ പോസ്റ്റിന് താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ആ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം സോ ഇവിടെ നിങ്ങൾക്ക് നോക്കാം ഈ കമൻ്റ് കമൻ്റ് ഇട്ട ആളുടെ പേരോ അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രൊഫൈൽ പിക്കോ ഒന്നും ഇവിടെ ഞാൻ എന്തു ചെയ്യുന്നില്ല കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ എന്താണ് അദ്ദേഹം ഇട്ട ആ ഒരു കണ്ടൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് മാത്രം നിങ്ങളൊന്ന് നോക്കുക എങ്ങനെയാണ് ഒരാൾക്ക് ഈ പറയുന്ന സ്റ്റാർട്ടിങ് കൊണ്ട് ഒരു കമൻ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക നീറ്റിന് അപ്ലൈ ചെയ്ത് നീറ്റ് എക്സാമിനെ ആഗ്രഹിച്ച് എഴുതുന്ന കുട്ടികൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടീച്ചേഴ്സ് ഇങ്ങനത്തെ ഒരുപാട് ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിനെ ടോട്ടലി അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ കമൻ്റ് ഇട്ടേക്കുന്നത് നീറ്റ് ദുരന്തങ്ങൾ എന്താണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സി അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടാവില്ലേ കുട്ടികൾ അതായത് നീറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജെ ഇക്ക് അല്ലെങ്കിൽ വേറെ ഏത് കോഴ്സും ആയിക്കോട്ടെ സി എ ആവാം അല്ലെങ്കിൽ എന്താ പറയുക സിവിൽ സർവീസ് ആവാം എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ആ പ്രൊഫഷന് അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് ഒരു 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 നല്ലൊരു വാല്യൂ ഉണ്ട് ആ വാല്യൂവിന് ഇടിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം കമന്റ് ഇട്ട് കമന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു കമന്റിന് താഴെ എഴുതിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വായിക്കാം നിങ്ങളത് വായിച്ചു നോക്കുക വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനെ കണ്ടു കൂട്ടുകാരനെ കണ്ടപ്പോൾ ആ കൂട്ടുകാരൻ്റെ മകൾ എന്താണ് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആ കുട്ടി ടെൻഷനിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ കുട്ടിക്ക് റിസൾട്ട് വരാറാവുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ഭക്ഷണമില്ല ആ കുട്ടി ഉറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ടോട്ടലി ഒരു ലക്ഷത്തി ആറായിരത്തിൽ സീറ്റ്സ് ആണ് എം ബി ബി എസ് ഉള്ളത് ആ സീറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തഞ്ചു ലക്ഷം കുട്ടികളാണ് ഈ വർഷം എക്സാം എഴുതിയിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ നോളജിലേക്കായിട്ട് ഞാൻ പറയുകയാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത് എം എന്ന് പറയുന്ന കോഴ്സിന് മാത്രമുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് കാണരുത് വേറെ ഒരുപാട് കോഴ്സുകളുണ്ട് എന്തുകൊണ്ട് അതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല ഇത് ആക്ച്വലി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് കളയാനുള്ള ഒരു പോസ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനുള്ള കമൻ്റായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇടാം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ പിന്നോട്ട് വലിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരാളും തെറ്റിദ്ധരിക്കരുത് നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ എം ബി ബി എസിന് മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു വിചാരം മാറ്റി വയ്ക്കുക വേറെയും പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട് ബി ഡി എസിന് അഡ്മിഷൻ കിട്ടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദത്തിന് പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വെറ്റിനറിക്ക് പോവാം എന്തിനു വേണമെങ്കിലും പോവാം അപ്പം നിങ്ങൾ ഈ പറയുന്ന സീറ്റുകളെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യൂ ടോട്ടലി എന്താ പറയുക ഒരു ഒരു വർഷത്തിൽ ഒരു കുട്ടിയും എന്താണ് വീട്ടിൽ വെറുതെ ഇരുന്ന് കളയുന്നില്ല അല്ലെങ്കിൽ എന്താണ് എനിക്ക് സീറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും പഠിക്കാൻ പോകുന്നില്ല എന്ന് വീട്ടിൽ നിന്ന് കളയുന്ന കുട്ടികളൊന്നും ഇല്ല അവർക്ക് ഓരോ ഓപ്പർച്യൂണിറ്റി വരുന്നതിനനുസരിച്ച് അവർ പോവുകയാണ് ചെയ്യുക അപ്പം നിങ്ങൾ പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ആറായിരം സീറ്റ്സേ ഉള്ളൂ അതിൽ ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാർ സി നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് കോമ്പറ്റീറ്റീവ് എക്സാംസിൽ സീറ്റുകളുടെ എണ്ണം കുറവും അതിനുവേണ്ടി കമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതലായിരിക്കും എന്നുള്ള കോമൺ സെൻസ് ആണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടത് അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം ബിസിനസ് ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോ എന്തുകൊണ്ട് ഈ പറയുന്ന കമൻറ്റ് അങ്ങനെ തന്നെ കാണുന്ന ആൾക്കാരുടെ പോസ്റ്റുകളുടെ താഴെ ഇടാത്തത് ഒരാളുടെ താ താഴെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഈ പോസ്റ്റ് ഇടണം ആ ധൈര്യം നിങ്ങൾ കാണിക്കണം ഈ പോസ്റ്റ് ഇട്ട ആളോട് തന്നെയാണ് ഞാൻ ഇത് ഉദ്ദേശിച്ച് പറയുന്നത് ഈ പോസ്റ്റ് ബിസിനസ് മൈൻഡ് ആയിട്ട് ലോകം മുഴുവൻ ബിസിനസ് മാത്രം കണ്ട് കുട്ടികളെ ഒരു ഒരു ബിസിനസ് മെറ്റീരിയലായിട്ട് കാണുന്ന ആൾക്കാരുടെ പോസ്റ്റിനെ താഴെ കൊണ്ട് നിങ്ങൾ കമൻ്റായിട്ട് ഇടൂ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെപ്പോലുള്ള ആൾക്കാർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കുട്ടികളുടെ ചുറ്റും നിന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ടോ കുട്ടികളുടെ മാർക്സിൽ വറീഡാവുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ റിസൾട്ട്സിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ആൾക്കാർ റിസൾട്ട്സ് കട്ടെടുക്കാതെ ഞങ്ങൾ സ്വന്തം റിസൾട്ട്സ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആൾക്കാർ അവരുടെ ഒന്നും എന്താണ് പോസ്റ്റിന് താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് റിസൾട്ട്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികളെ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യരുത് സി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീറ്റ് എക്സാമിന് എഴുതി നിങ്ങൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട് കുട്ടികൾ അവരുടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യട്ടെ എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങളുടെ ഈ കമൻറ്റ് കേട്ടിട്ട് രണ്ട് കുട്ടികൾ ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികൾ നിർത്തി അതായത് എനിക്ക് വേണ്ട ഇത് കമൻറ്റ് പറയാൻ കമൻറ്റിൽ പറയുന്നത് ഒരു ലക്ഷത്തി ആറായിരമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ ആഗ്രഹം അവിടെ തീരുകയാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക സിവിൽ സർവീസ് എക്സാമിന് ഒരു വർഷം ഇന്ത്യയിൽ എത്ര ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എത്രയോ ആൾക്കാർ സിവിൽ സർവീസ് എക്സാമിൽ ഫെയിൽ ആവുന്നുണ്ട് ആ ആൾക്കാരെല്ലാം ഡിപ്രഷൻ അടിക്കുന്നു ഇല്ല ഒരിക്കലും ഇല്ല അവർ മൂവ് ഓൺ ചെയ്യുകയാണ് എനിക്ക് എക്സാം കിട്ടിയില്ല എൻ്റെ എൻ്റെ ഡെസ്റ്റിനി വേറെന്തോ ആണ് ഞാൻ അതിലേക്കാണ് പോകേണ്ടത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നടക്കുകയാണ് ചെയ്യേണ്ടത് കുട്ടികളെ മുന്നോട്ട് നടക്കാൻ വേണ്ടിയിട്ട് പ്രയത്നി അല്ലെങ്കിൽ അവരെ നമ്മൾ പ്രാപ്തരാക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ പിന്നോട്ട് വലിക്കുകയല്ല ചെയ്യേണ്ടത് സോ പ്ലീസ് ഡോൺ ഡൂ ലൈക്ക് ദിസ് ഇങ്ങനത്തെ കമന്റുകൾ നിങ്ങൾ ഇട്ട് കുട്ടികളെ ഡീഗ്രേഡ് ചെയ്യരുത് നീറ്റിനോ ഏത് എക്സാമിനോ ആയിക്കോട്ടെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ ബഹുമാനിക്കുക അവർ അവരുടെ ഒരു വർഷം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ലൈഫിൻ്റെ നല്ലൊരു പാർട്ട് പഠിക്കാനായി മാറ്റി വയ്ക്കാൻ തയ്യാറായ കുട്ടികളാണ് ഈ കുട്ടികൾ നാളെ പഠിച്ച് എം ബി ബി എസ്സോ ബി ഡി എസോ ആയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ നാടിനെയാണ് സേവിക്കാൻ പോകുന്നത് അങ്ങനത്തെ കുട്ടികളെ ഡീഗ്രേഡ് ചെയ്ത് ഡീമോട്ടിവേറ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കരുത് എന്നുള്ള ഒരേ ഒരു റിക്വസ്റ്റേ നിങ്ങളെപ്പോലുള്ളവരോട് എനിക്കുള്ളൂ ഇനി ഇതിലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റിന് താഴെ അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാം അതിനുള്ള റിപ്ലൈ ഞാൻ ചെയ്യുന്നതായിരിക്കും ഒരാളും ഈ പറയുന്ന കാര്യത്തിൽ എന്നോട് വിയോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും യോജിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക താങ്ക്